പണ്ടൊക്കെ നാടകത്തിൽ നിന്നും മിമിക്രിയിൽ നിന്നും ഒക്കെയാണ് പലരും സിനിമയിലേക്ക് വന്നിരുന്നതെങ്കിൽ ഇന്നത് ഓഡിഷൻ വഴിയും ഇൻസ്റ്റാ റീൽസ് വഴിയും ഒക്കെയാണ്. ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് കിടക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഊഹിക്കാമോ? അതാണ് ടിവി ആങ്കേഴ്സ്. ഇന്ന് നമ്മൾ കാണുന്ന പല വലിയ താരങ്ങളും ആങ്കറായിട്ട് ടിവിയിലൂടെ വന്നവരാണ്. അവരാരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇവരാരൊക്കെയാണ്? അവരൊക്കെയാണ്. അപ്പൊ കൂടുതൽ സമയങ്ങളെ നമുക്ക് ഇതിന്റെ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. ജയസൂര്യ, സ്കൂളിലൊക്കെ മിമിക്രി കളിച്ച് നടക്കുന്ന ഒരു സമയത്ത് ജയസൂര്യക്ക് മിമിക്രി സീരിയസ് ആയിട്ട് പഠിക്കണമെന്നും ചെയ്യണമെന്നും ഒക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹം കലാഭവനിൽ ചെന്ന് പുള്ളി പറഞ്ഞു. ഇവിടെ പുതിയ ആളുകളെ ഒന്നും എടുക്കുന്നില്ലെന്നും മിമിക്രി ഒന്നും അങ്ങനെ പഠിപ്പിക്കുന്നില്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് കലാഭവനിൽ നിന്ന് അന്ന് ജയസൂര്യ പറഞ്ഞുവിട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു മാസം തികയുന്നതിന് മുന്നേ തന്നെ കലാഭവനിൽ മിമിക്രി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പത്രവാർത്ത വന്നു. അത് ജയസൂര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ വീണ്ടും കലാഭവനിലെത്തി ജയസൂര്യ അവിടെ മിമിക്രി പഠിക്കാൻ ചേർന്നു. അങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റ് ആയ ജയസൂര്യ പല പല ടിവി ഷോകളിലും സ്റ്റേജ് ഷോകളിലൊക്കെ മിമിക്രി കളിച്ച് നടന്നു. ആ പരിപാടികള് ജയസൂര്യയെ എത്തിച്ചത് മറ്റൊരു തൊഴിൽ മേഖലയിലേക്കാണ്, ആങ്കറിംഗ്. കൈരളി ടിവിയിൽ വന്നിരുന്ന ജഗതി ആൻഡ് ജഗതി എന്ന പരിപാടിയിലും എ സി വിയിൽ വന്നിരുന്ന ഫണ്ടേ ജാക്ക്പോട്ട് എന്ന പരിപാടിയിലും ജയസൂര്യ ആങ്കറായി എത്തി. ഇതേ സമയം തന്നെ ജയസൂര്യ ചില സിനിമകളിൽ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ വന്നു പോയിട്ടും ഉണ്ടായിരുന്നു. പത്രം സിനിമയിൽ റിപ്പോർട്ടറായും ഗ്രാമപഞ്ചായത്തിൽ ബസ് കണ്ടക്ടറായും ദോസ്തിൽ ദിലീപിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്ന കോളേജ് പയ്യനായും ഒക്കെ ജയസൂര്യ സ്ക്രീനിൽ വന്നു. മിമിക്രി ആർട്ടിസ്റ്റായി വന്നിട്ട് സിനിമാ നടനായി താരമായി എന്നൊക്കെയാണ് എല്ലാവരും ജയസൂര്യയെ പറ്റി പറയാറ്. പക്ഷെ അതിനിടയിൽ വന്ന ഈ ഒരു ആങ്കറിംഗും ജയസൂര്യയുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. നസ്രിയ നസീം, ഇന്ന് ഒരുപാട് ആരാധകരൊക്കെയുള്ള, ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും സിനിമയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന നടിയാണ് നസ്രിയ നസീം. നസ്രിയയെ ആദ്യമായി സ്ക്രീനിൽ കാണുന്നത് 2005 ഒരു ലോക്കൽ ചാനൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന പുണ്യമാസത്തിലൂടെ എന്ന പരിപാടിയുടെ ആങ്കർ ആയിട്ടാണ്. ഹലോ, ആരാണ്? അബുദാബിയിൽ നിന്ന് സബിത. ആന്റി നാട്ടിൽ എവിടെയാണ്? നാട്ടിലെ തിരുവനന്തപുരം. തിരുവനന്തപുരമാണ്. ആ പരിപാടി കണ്ടവർക്കൊക്കെ ഒരുപോലെ തോന്നിയത് ഈ കൊച്ചു കൊള്ളാലോ എന്നാണ്. അതിനുശേഷം ഏഷ്യാനെറ്റിലെ മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയറിൽ ആങ്കറായി വന്ന നസ്രിയ കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ നേടിയെടുത്തു. നന്നായിട്ട് പാടാൻ കഴിയുക, ഒരുപാട് പോപ്പുലർ ആവുക, പിന്നെ എവിടെ ചെന്നാലും ആരാധകർ, അതും ഈ ചെറിയ പ്രായത്തില്. 2006 അങ്ങനെ നസ്രിയ മമ്മൂക്കയുടെ മകളായി തന്റെ ആദ്യ സിനിമ പളുങ്ക് ചെയ്തു. നെഞ്ചോട് ചേർത്ത് ആൽബം സോങ്ങും നേരവും ഓംശാന്തി ഓശാനയും ഒക്കെ വന്നതോടെ നസ്രിയ ആകെ സ്റ്റാറായി മാറി. നയൻതാര, ഇന്നത്തെ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര ആദ്യമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു ടിവി ആങ്കർ ആയിട്ട് തന്നെയാണ്. കൈരളി ടിവിയിൽ വന്നിരുന്ന ചമയം എന്ന പരിപാടിയിൽ നയൻതാരയെ കണ്ടുകൊണ്ടിരുന്ന ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല പുള്ളിക്കാരി ഇന്ന് ഈ കാണുന്ന ലെവലിൽ എത്തുമെന്നും. അല്ലെങ്കിലും ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണല്ലോ ചൊല്ല്. സെലിബ്രിറ്റീസിന്റെ ബ്യൂട്ടി സീക്രറ്റ്സ് വെളിപ്പെടുത്തുന്ന ഞങ്ങളുടെ സെഗ്മെന്റ് ആണ് സ്റ്റൈൽ. ഇന്നത്തെ സ്റ്റൈലിന്റെ സെലിബ്രിറ്റി ആരാണെന്ന് നമുക്കൊന്ന് കണ്ടറിയാം. ചമയം പരിപാടിക്ക് ശേഷം പുള്ളിക്കാരി ചില ആഡുകൾ ചെയ്യുകയും അതിലൊന്ന് സത്യനന്ദിക്കാരന്റെ ശ്രദ്ധയിൽ പെടുകയും ചെയ്തു. താൻ ചെയ്യാൻ പോകുന്ന സിനിമയിലെ ഒരു ക്യാരക്ടറിന് ഈ പെൺകുട്ടി ചേരുമെന്ന് സത്യൻ സാറിന് തോന്നുകയും അങ്ങനെ അദ്ദേഹം നയൻതാരയെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. അന്ന് നയൻതാരയുടെ പേര് ഡയാന കുര്യൻ എന്നായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാന്നുള്ള ഒരു കാര്യമാണ്. ആ ഡയാന എന്നുള്ള പേര് മാറ്റി നയൻതാര എന്നാക്കിയത് നയൻതാരയുടെ ആദ്യ സിനിമയുടെ സംവിധായകൻ സത്യനന്ദിക്കാട് തന്നെയായിരുന്നു. മനസ്സിനക്കരെ. പിന്നെ കണ്ടത് ഇന്ന് ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന നായിക നടിയായ നയൻതാരയുടെ വളർച്ചയാണ്. അത് അവർ ഡിസർവ് ചെയ്യുന്നത് തന്നെയാണ്. ആസിഫ് അലി, സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു ആസിഫ് അലി. ആസിഫ് അലിയുടെ ഉപ്പക്ക് ഒരു പെട്രോൾ പമ്പുണ്ട്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നാൽ ഉമ്മ പഠിക്കാൻ പറയുമെന്നുള്ള പേടിയുണ്ട്. ആസിഫ് നേരെ പെട്രോൾ പമ്പിലേക്ക് ചെല്ലും സ്കൂൾ വിട്ടിട്ട്. തിരക്കുള്ള പമ്പില് മകനെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഉപ്പ അടുത്തുള്ള തിയേറ്ററിൽ ഒരു ടിക്കറ്റ് എടുത്ത് മോനെ സിനിമയ്ക്ക് കയറ്റിവിടും. വൈകിട്ട് ഫസ്റ്റ് ഷോ കഴിയുന്നതും പമ്പ് അടയ്ക്കുന്നതും ഏതാണ്ട് ഒരേ സമയത്താണ്. സിനിമ കഴിഞ്ഞിറങ്ങുന്ന മോനെയും കൊണ്ട് അങ്ങനെ വാപ്പ വീട്ടിൽ പോകും. അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ സിനിമ കണ്ട് ആസിഫ് അലിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റണമെന്നായി. എന്നാൽ പുള്ളിക്കാണെങ്കിൽ സിനിമയുമായി യാതൊരുവിധ ബന്ധവുമില്ല. സിനിമയിൽ എത്താനുള്ള തന്റെ വഴിയായി ആസിഫ് അലി തിരഞ്ഞെടുത്തത് ഏതെങ്കിലും ഒരു ചാനലിൽ ജോലി ചെയ്യുക എന്നതാണ്. അങ്ങനെ പുള്ളി ഇന്ത്യ വിഷനിൽ വിജയ് ആങ്കർ ആയിട്ട് ജോലിക്ക് കയറി. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബൾബ്. ഇന്നത്തെ ബൾബിന് രണ്ട് പ്രത്യേകതയാണ് ഉള്ളത്. അതായത്, ഒന്ന്, ഇതൊരു ഗേൾസ് ഓൺലി കോളേജാണ്, ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അസംപ്ഷൻ കോളേജ്. അവിടെ നിന്നും അന്നത്തെ പ്രോഗ്രാം ഹെഡ് ആയിരുന്ന കുക്കു പരമേശ്വരനാണ് ശ്യാമപ്രസാദിന്റെ പുതിയ സിനിമയുടെ ഓഡിഷൻ നടക്കുന്നുണ്ടെന്നും അതിന് പോയി നോക്കാനും പറയുന്നത്. അങ്ങനെ അവിടെ ചെല്ലുകയും ആസിഫ് അലി തന്റെ ആദ്യ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. ആ സിനിമയാണ് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതു. ആസിഫ് അലി ആളൊരു കിടിലൻ നടനാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ സിനിമകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ പുള്ളി കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് പഴയ ആ ഒരു ലെവലിലോട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു പുതിയ ലെവലിലേക്ക് തന്നെ ഉയർന്ന് വരാൻ പറ്റുന്ന കാലിബറുള്ള ഒരു നടൻ തന്നെയാണ് ഇന്ന് ആസിഫ് അലി.
പാർവതി തിരുവോത്ത്. 90s കിഡ്സിന് ഇപ്പൊ ഓർക്കുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കിരൺ ടിവിയിലെ തമിഴ് ഹിറ്റ്സ് എന്ന പരിപാടി. പണ്ട് സ്കൂളൊക്കെ വിട്ട് ക്ഷീണിച്ചു വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആദ്യം ടി വി ഓണാക്കി കാണുന്ന ഒരു പരിപാടി. ആ സമയത്ത് നല്ല തമിഴ് പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എനർജിയാണ്. ആ പരിപാടിയുടെ ആങ്കർ ആയിരുന്നു പാർവതി തിരുവോത്ത്. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് പാർവതിയെ പിന്നെ കണ്ടത് കൈരളി ടി വിയിലെ ഹലോ ഗുഡ് ഈവനിങ് എന്ന പരിപാടിയിലെ ആങ്കർ ആയിട്ടാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ആദ്യ സിനിമയായ ഔട്ട് ഓഫ് സിലബസിലും പിന്നാലെ വന്ന നോട്ട്ബുക്കിലുമൊക്കെ പാർവതിയെ കണ്ടപ്പോൾ ഇവരെ മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ ഓഡിയൻസിലുണ്ടായിരുന്നു. ആങ്കറായി വന്നിട്ട് പിന്നീട് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരങ്ങൾ രണ്ടു വട്ടം നേടിയ പാർവതിക്ക് ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ അധികം സിനിമകളൊന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരി ഹിന്ദിയിലും മറ്റുമൊക്കെ ആക്റ്റീവാണ്. രജിഷ വിജയൻ. ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സിനിമയോട് താല്പര്യമുണ്ടായിരുന്ന രജിഷ വിജയൻ ഒരു വെക്കേഷന് നാട്ടിൽ വന്നപ്പോൾ പുതിയതായി തുടങ്ങുന്ന ഒരു ചാനൽ ആങ്കറിന് വേണ്ടിയിട്ടൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് അറിയുകയും അതിന് പോയി പങ്കെടുക്കുകയും ചെയ്യുന്നു. അതിൽ സെലക്ട് ആയ രജിഷ അങ്ങനെ ആങ്കറിംഗ് കരിയർ തുടങ്ങി. പുള്ളിക്കാരിയുടെ പരിപാടി കണ്ടാൽ അന്ന് ആരായാലും ഒന്ന് ശ്രദ്ധിച്ചു പോകും. കാരണം ഭയങ്കര അടിപൊളി സംസാരമായിരുന്നു പുള്ളിക്കാരി അതിൽ. സൂര്യ മ്യൂസിക്കിലെ സൂസി സ്കോഡ് അങ്ങനെ ആരും മറക്കാനിടയില്ലാത്ത ഒരു പരിപാടിയാണ്. ഹലോ, ഹായ് ആൻഡ് വെൽക്കം ടു സൂസി സ്കോഡ്. സൂര്യ മ്യൂസിക്കിൽ ഇഷ്ടം പോലെ പാടുമായി നിങ്ങൾ സ്വന്തം രജിഷയാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സറ്റയറാണ്. ബിക്കോസ് യു ആർ എ ലിറ്റിൽ ഓക്കെ, ഞാൻ തടിക്കുന്നുണ്ട്. ആ പരിപാടിയാണ് രജിഷ വിജയനെ തന്റെ ആദ്യ സിനിമയായ അനുരാഗ കരിക്കുമുള്ളതിലേക്ക് എത്തിക്കുന്നത്. സിനിമയിലെത്തുക മാത്രമല്ല, ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയെടുക്കുകയും ചെയ്തു രജിഷ. മഞ്ജിമ മോഹൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ ആങ്കറായി സ്ക്രീനിൽ വന്ന നടിയാണ് മഞ്ജിമ മോഹൻ. സൂര്യ ടി വിയിലെ ഹായ് കിഡ്സ് എന്ന പരിപാടിയിലെ ആങ്കർ ആയിരുന്നു പുള്ളിക്കാരി. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു അത്. ക്യാമറമാൻ വിപിൻ മോഹന്റെ മകൾ കൂടിയാണ് മഞ്ജിമ. എല്ലാവർക്കും അറിയാലോ, കളിയൂഞ്ഞാലെ, മയിൽ പീലിക്കാവ്, സാഫല്യം എന്നീ സിനിമകളിലൊക്കെ അഭിനയിച്ചെങ്കിലും മലയാളികൾക്കിടയിൽ മഞ്ജിമ പോപ്പുലർ ആകുന്നത് സൂര്യ ടി വിയിലെ ഹായ് കിഡ്സിലൂടെ ആയിരുന്നു. പിന്നീട് 90s കിഡ്സിന്റെ ഫേവറേറ്റ് ആയ പ്രിയം എന്ന സിനിമ വരുന്നു. വീണ്ടും നിരവധി സിനിമകളിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി എത്തിയ മഞ്ജിമ ഒരു വടക്കൻ സെൽഫിയിലൂടെ നായികയുമായി. അതുപോലെ തന്നെ നടി രമ്യ നമ്പീശൻ കൈരളി ടി വിയിലെ ഹലോ ഗുഡ് ഈവനിംഗ് പരിപാടിയുടെ ആങ്കർ ആയിരുന്നു. അങ്ങനെ ഇനിയും ആങ്കറായി വന്നിട്ട് സിനിമാ താരങ്ങളായി മാറിയവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ.